നമ്മുടെ ചെട്ടിർമാടിലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ലോ ഫ്ലവർ ബസ് ഇവിടെ സേഫ്റ്റിക്ക് വെച്ച ഇതൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. വലിയ ഒരു അപകടമാണ് ഒഴിവായത് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ബസ് ഈ ഒരു ഭാഗത്ത് പോയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. മറിച്ച് ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ വലിയ കുഴിയാണ്, മണ്ണൊക്കെ എടുത്ത് താഴ്ത്തിയ സ്ഥലമാണ്. ഇവിടേക്ക് പോയിട്ടില്ലത് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തതാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോയിട്ടുള്ളത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയായിരുന്നു ഈ ഒരു KSRTC, പക്ഷേ അത് നേരെ ഇങ്ങോട്ട് വന്നു കയറുന്നുണ്ടല്ല. ഇവിടെ കുഴി കാണിച്ചതാ, വലിയ കുഴിയാണ്. വലിയൊരു അപകടം തന്നെ ഒഴിവായി. ആ ഇവിടെ ഉണ്ടായിരുന്നോ സംഭവിക്കുമ്പോ? എന്താ കൂടുതൽ ആർക്കും പരിക്കുണ്ടോ? പരിക്കൊന്നുമില്ല. ഈ വണ്ടി ഓവർടേക്ക് ചെയ്താണ്. ആ ഈ നമ്മുടെ അത് നേരെ അങ്ങോട്ട് പോയതാണ്. പാളി പോയതാണ്. ആ ഞാനൊക്കെ വാങ്ങി കഴിച്ചിട്ടായി പടിഞ്ഞാറ്റ്. എപ്പോ സംഭവിച്ച അറിയോ? സുധീക്കട്ടെ. അറിയുന്നിട്ടുള്ളൂ. പരിക്കണ്ടാവല്ല, നേരെ പോയതാണ്. NH 66 ആറുവരിപ്പാതയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സർവീസ് റോഡ് അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ റോഡ് താഴ്ത്തി പോകുന്ന സ്ഥലങ്ങളിൽ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഇതുപോലെ കോൺക്രീറ്റ് സൈഡ് വാള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വേണ്ടതുപോലെയുള്ള ഒരു സേഫ്റ്റി കുറവ് തന്നെയാണ് എന്നാണ് ഈ ഒരു അപകടത്തിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു KSRTC ലോ ഫ്ലവർ ബസ് ഇതുപോലെയുള്ള ഒട്ടനവധി കോൺക്രീറ്റ് കട്ടകൾ സേഫ്റ്റിക്ക് വേണ്ടി വെച്ച ഈ ഒരു സേഫ്റ്റി വാള് ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു KSRTC ബസ് അങ്ങോട്ട് പോയത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ സൈഡിൽ വെച്ച ഇത് വേണ്ടതുപോലെ വലിയൊരു സേഫ്റ്റി ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വാഹനം തട്ടിയാൽ അത് ഇതുപോലെയുള്ള വലിയ കുഴിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ, നമ്മുടെ കേരളത്തിൽ NH 66 ആറുവരിപ്പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൽ അതീവ സുരക്ഷയോടുകൂടി വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരോടും പറയാനുള്ളത്.